ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ചന്ദ്രസേനൻ കുറേ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ ഒരു പ്രമോയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്താണെന്നുള്ളത് ഇന്ന് പറയാം, ആരും മിസ്സാക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്ക് തന്നെ പോവാം, അധികം വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെടുത്ത കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ആശുപത്രിയിലെ രൂപ കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിനോട് കുഞ്ഞിനെ ഒന്ന് തഴുകി അങ്ങനെ അടുത്ത് നിന്ന്, എന്നാലും ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ട എൻ്റെ കുഞ്ഞ്, എൻ്റെ ഒക്കത്തുനിന്ന് മാറാതെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട കുഞ്ഞാണ്, ഞാൻ ഇന്നിങ്ങനെ വെറുതെ ഈ ഒരു വേഷം കെട്ടി വന്ന് കാണേണ്ട ഗതികേടിലായല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ വീണ്ടും കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ ഭാർഗവിയമ്മ ചോദിക്കുന്നു. കണ്ടു എന്ന് തലയാട്ടുകയാണ്, എന്നാൽ പോവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇവിടെ നിൽക്കും, ഞങ്ങൾക്കതൊരു ആശ്വാസമാണെന്ന് പറയും. അമ്മയോ വരുന്നില്ല, നിങ്ങൾക്കെങ്കിലും അറിഞ്ഞപ്പോൾ വരാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയാം. അപ്പോഴും ഭാർഗവിയമ്മ പറഞ്ഞുകൊണ്ട് അമ്മ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്പലത്തിലോ വല്ല വഴിപാട് കഴിക്കും, നിങ്ങളോടൊന്നും ഒരു ദേഷ്യമില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഞാനൊരു അമ്മയായതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അമ്മ മനസ്സ് അങ്ങനെയാണ്, എത്രയൊക്കെ വെറുക്കുന്നതെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അമ്മമാരുടെ ഉള്ളിൽ മക്കളോടൊരു കാലത്തും വെറുപ്പും വിദ്വേഷമൊന്നും വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ രൂപയുടെ കണ്ണ് നിറയുന്നുണ്ട്. അത് കല്യാണി അടുത്ത് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് കല്യാണി പറയുന്നുണ്ട്, ശരിയാ, അമ്മ ഇത് അറിയിച്ചില്ല ഇവരാരും, അമ്മ അത് ആക്ഷനിലൂടെ കാണിക്കുകയാണ്, അമ്മ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴും കല്യാണി തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ രൂപ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നിൽക്കും. അതിൻ്റെ ഇടയിലാണ് CS കയറി വരുന്നത്. CS വരുമ്പോഴത്തേക്ക് ഇവർ കുഞ്ഞിനെയൊക്കെ കണ്ട് CSഉം ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ പ്രകാശ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും ഇതൊക്കെ CS അറിയുന്നുണ്ട്. അങ്ങനെ രൂപയെ കാണുമ്പോൾ രൂപയോട് പറയാണ് സംസാരമൊക്കെ, ആഹാ അങ്ങ് പോവാണോ, നിങ്ങൾ പോവാണോ, കുറച്ച് നേരം കൂടെ നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഭാർഗവീമയാണ് അതിനൊക്കെ മറുപടി പറയുന്നത്, പോവാണെന്നൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പലഹാരമൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് നിർത്തണ്ട, അതൊക്കെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വന്നോ, എൻ്റെ മക്കളുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്, എൻ്റെ മക്കൾക്ക് അതൊരുപാട് ഇഷ്ടമാണ്, അത് ഉണ്ടാക്കി കൊടുക്കണം, അതിന് ഇനി എത്ര പൈസ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നൊക്കെ, അങ്ങനെ ആ ഒരു ബന്ധങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും രൂപ ബന്ധങ്ങളുടെ വില പറയുന്നു, എന്നെ ചതിച്ചിട്ടാണല്ലോ അയാൾ ഇതൊക്കെ പറയുന്നതെന്ന് വരും. അപ്പോഴും ഭാർഗവിയമ്മ രൂപയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ മേഡത്തിനെ സാറമ്മ ചതിച്ചു എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവിടെ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് സാറമ്മ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. സാറമ്മ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം സാറമ്മയുടെ ആങ്ങള, മക്കളെ അമ്മയിൽ നിന്ന് അകറ്റിയവർക്കാണോ, ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് അകറ്റാൻ പാട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴും രൂപ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, താൻ നേരിൽ കണ്ട കാര്യങ്ങളാണോ വിശ്വസിക്കാതോ എന്താണ് എന്നറിയാത്തൊരവസ്ഥയിൽ. അതിനുശേഷം പ്രകാശിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതിനിടയിൽ ആ ഒരു താരയെ അന്വേഷിച്ച് രാഹുൽ ഇറങ്ങുന്നുണ്ട്, താരയുടെ വീടും കാര്യങ്ങളും എവിടെയാണെന്നൊക്കെ ഉള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും താര വീണ്ടും രൂപയെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവർ തമ്മിൽ കാണാനുള്ളൊരു അവസരം ആവുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ പ്രകാശിനെ പോയി കണ്ട് പറയുന്നുണ്ട്, അതായത് പ്രകാശിനോട് വാണിംഗ് കൊടുക്കുകയാണ്, നീയൊക്കെ എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു, ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല നിങ്ങളൊക്കെ പേടിക്കുന്നത് പോലെ തന്നെ നിൻ്റെ മോനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ബൈജുവായിട്ടുള്ളൊരു കല്യാണം. എന്തായാലും അത് സീരിയസ് ആയിട്ട് ആലോചനയിലേക്ക് വരാനുള്ളൊരു ഇതുണ്ട്. സോണി എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലും, അല്ലെങ്കിൽ അതങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതല്ല ആ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല, പക്ഷേ സോണിക്കൊരു കൂട്ട് വേണം, സോണി അങ്ങനെ തനിച്ചാക്കണ്ട എന്നുള്ളൊരിതിൽ തന്നെ ബൈജുവും ഇവരുടെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ ഇവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളായി മാറിയതുകൊണ്ട് തന്നെ ബൈജുവിനെ കൂട്ടിന് കൊടുക്കാൻ ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കും. അപ്പോൾ എന്തായാലും അതിന് രൂപ പോലും എതിർക്കും തോന്നില്ല. അപ്പോൾ CSഉം രൂപയും എല്ലാവരും ചേർന്ന് തന്നെ നിന്നുകൊണ്ടായിരിക്കും ആ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. സോണിയും ബൈജുവും അതിന് സമ്മതിക്കുമോ എന്നുള്ളതും കഥയിലൊരു സസ്പെൻസാണ്. എന്തായാലും ഒരു പക്ഷേ സോണി അതിന് സമ്മതിക്കാനുള്ളൊരു ഇതിലേക്ക് വരും, കാരണം വിക്രമിനോടുള്ള ദേഷ്യവും അന്ന് പറഞ്ഞ ആ വാക്കുകളും ഒക്കെ വെച്ചിട്ട് വേണം. അപ്പോൾ എന്തായാലും കുഞ്ഞിന് പോലും, സോണിയുടെ കുഞ്ഞെന്തായാലും ബൈജുവായിട്ട് ഭയങ്കര ഇതാണ് കമ്പനിയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് അടുപ്പമുള്ളതുകൊണ്ടും അതിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ബൈ.